ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ വി ഇ ഒ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായി ചെയ്യുന്നൊരു വീഡിയോയാണിത്. ഇന്ന് നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് എത്ര പേർക്കാവും നിയമനം ലഭിക്കുക എന്ന കാര്യം നിങ്ങൾ ഓർക്കാറുണ്ടോ? വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്കാർക്കും കഴിയില്ലല്ലോ. എങ്കിലും മുൻ വർഷങ്ങളിലെ വി ഇ ഒ റാങ്ക് ലിസ്റ്റുകളിലെ നിയമനവും വി ഇ ഒ എന്ന തസ്തികയ്ക്ക് കേരളത്തിൽ ഉണ്ടായേക്കാവുന്ന ആകെ ഒഴിവുകളുടെ എണ്ണവുമൊക്കെ വെച്ചൊരു താരതമ്യ പഠനം നടത്തിയാൽ ഇന്ന് നടന്ന വി ഇ ഒ എക്സാമിൻ്റെ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനം ലഭിക്കുമെന്ന് നമുക്ക് കണ്ടെത്താനാവും. അതിനായി നമുക്ക് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കഴിഞ്ഞ വി ഇ ഒ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്ന നിയമനങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വി ഇ ഒ റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര പേർക്കാണ് ആകെ നിയമനം ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ അഡ്വൈസിൻ്റെ എണ്ണം 143. ഓപ്പൺ കാറ്റഗറി 112, ഈഴവ 113. എസ് സി വിഭാഗത്തിൽ നിന്നും സപ്ലിമെൻ്ററി 1 റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിക്ക് വരെ ജോലി ലഭിച്ചു. എസ് ടി സപ്ലിമെൻ്ററി 4 റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിക്കും ജോലി ലഭിച്ചു. മുസ്ലിം 271, ലാറ്റിൻ കത്തോലിക്ക 138. ഒ ബി സി വിത്തിൻ ഒ സി ആണ്. എസ് ഐ യു സി നാടാർ 240. വിശ്വകർമ്മ 115. ഒ എക്സ് സപ്ലിമെൻ്ററി 4. ധീവര 367. അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വി ഇ ഒ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്ന നിയമനം കൂടി നോക്കാം. ടോട്ടൽ അഡ്വൈസ് 127. ഓപ്പൺ കാറ്റഗറി 115. ഈഴവ 124. എസ് സി 697. എസ് ടി സപ്ലിമെൻ്ററി 5. മുസ്ലിം 183. ലാറ്റിൻ കാത്തോലിക്ക സപ്ലി 2. ഒ ബി സി 125. വിശ്വകർമ്മ 285. ധീവര 102. അപ്പോൾ ഈ രണ്ട് ജില്ലകളിലും കഴിഞ്ഞ വി ഇ ഒ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്ന നിയമനം എത്രയൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇന്ന് നിങ്ങൾ എഴുതിയ പരീക്ഷകളിലെ അപേക്ഷകരുടെ എണ്ണം കൂടി ഞാൻ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ 1.5 ലക്ഷം പേരോളമാണ് ഈ തസ്തിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചത്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ 1,09,000 പേരാണ് വി ഇ ഒ തസ്തിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചത്. അപ്പോൾ ഇത്രയും അപേക്ഷകരിൽ നിന്നും നിയമനം ലഭിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ജില്ലകളിലെ വി ഇ ഒ തസ്തികകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു പരിശോധന നടത്താം. നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമപഞ്ചായത്തുകളിലും 2 വി ഇ ഒമാരുടെ തസ്തിക വീതമാണ് ഉള്ളത്. അപൂർവം ചില ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം അത് 3 ആവാം. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 73 ഗ്രാമപഞ്ചായത്തുകളും കോഴിക്കോട് ജില്ലയിൽ 70 ഗ്രാമപഞ്ചായത്തുകളുമാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ആകെ വി ഇ ഒ തസ്തിക 150 താഴെ മാത്രമാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും 150 താഴെ വി ഇ ഒ തസ്തികകളെ ഉണ്ടാവും. ഇതിൽ പകുതി ഗ്രേഡ് 2 വി ഇ ഒ തസ്തികയായിരിക്കും. അപ്പോൾ വി ഇ ഒ ഗ്രേഡ് 2 ഒഴിവ് വരുന്നത് നിലവിലുള്ള വി ഇ ഒ ഗ്രേഡ് 2 അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒഴിവുകളൊക്കെ കണക്കുകൂട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ് വി ഇ ഒ എന്നത്. അതുകൊണ്ട് ഇന്ന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നല്ല മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വി ഇ ഒ കിട്ടുമെന്ന അമിത പ്രതീക്ഷയിൽ നിങ്ങൾ പഠനം ഉപേക്ഷിച്ചു പോകരുത്. വി ഇ ഒ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിങ്ങളിപ്പോൾ പി എസ് സി പഠനത്തിൽ നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ഈ നില തുടർന്നു കൊണ്ടുപോയാൽ വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാവുന്നതാണ്. അതേസമയം വി ഇ ഒ കിട്ടുമെന്ന് കരുതി പഠനം അവസാനിപ്പിച്ചാൽ അവസാനം വി ഇ ഒയുമില്ല എൽ ഡി സിയും ഇല്ലാത്തൊരവസ്ഥ ആയാലോ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ കൂടുതൽ അറിവുകളുമൊക്കെയായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.